ഒരു ബാക്ക് ചാനലിൽ വന്ന പ്രസക്തമായൊരു ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് പ്രസന്നകുമാർ കെ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ജൂതന്മാരുടെ ഉന്മൂലനത്തിന് പണ്ട് ഹിറ്റ്ലർ അവിടെ ജർമ്മനിയിൽ നടത്തിയ ചില ഇടപെടലുണ്ട്. ഇതിന് സമമല്ല ഇപ്പോൾ അനുകൂലത്തോടത്തെ പോലുള്ള ആളുകൾ നടത്തുന്ന ഇസ്ലാമിക വിമർശനം. ഇസ്ലാമിക വിമർശനം നടത്തുമ്പോൾ ഇതര മുസ്ലിങ്ങളെല്ലാം ഇതുപോലെ ഭീകരവാദികളാണ് എന്നൊരു ചോദ്യമാണ്. അതാണ് മറ്റൊന്ന്. അദ്ദേഹം പറയുന്നത്, ഹിറ്റ്ലറിൻ്റെ ശക്തി എപ്രകാരം മാനവികത ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു അതിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് അങ്ങ് നവഫാസിസ്റ്റ് സംസ്കാരമായി ദുസ്സഹമായി തന്നെ ഇവിടെ വിളമ്പുന്നത്. ഇസ്ലാം അനുയായികളെല്ലാം ഭീകരമല്ല, ഇസ്ലാമിനെയാണ് ഫാസിസം ഉന്നം വയ്ക്കുന്നത്. അങ്ങ് ഏത് വിഭാഗത്തിൻ്റെ പ്രീസ്റ്റ്, ഏത് സഭ, ചുമ്മാ റോഹയിട്ട് ചുമ്മാ വർത്തമാനം പറയുന്നു. അതുപോലെ ലാസ്റ്റത്തേന് ഞാൻ മറുപടി പറയുന്നില്ല. അതിന് ആദ്യത്തെ ഇതിന് പറയാം, ഒരാളിപ്പം ജനാധിപത്യ രാജ്യത്തിൽ അഭിപ്രായം പറയുന്നത് നമ്മൾ നിൽക്കുന്ന സഭയുടെ വലിപ്പം നോക്കിയല്ല. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഇട്ടിരിക്കുന്നത് എൻ്റെ സമൂഹം അനുവദിച്ചു തന്ന സംസ്കാരവും രീതിയും കാര്യമൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. അതിലൊത്തിരി വിശദീകരണം ആവശ്യമില്ല, അത് വ്യക്തിപരമാണ്. അത് അങ്ങനോട് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി അങ്ങനെക്ക് മറുപടിയും തരാം, അതിന് കുഴപ്പമില്ല. അറിയാനാണെങ്കിൽ അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം താങ്കൾ ഒരു മാർസിസ്റ്റാണ്. ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഇന്ത്യയിലെ ബലം കേരളത്തിൽ വലിയൊരു ശക്തിയാണ്. പക്ഷെ പുറത്തൊരാൾ ചോദിക്കുക, നിങ്ങൾ ഇവിടെ അഭിപ്രായം പറയാൻ ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളെക്കാൾ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ആളുണ്ടെന്ന് മനസ്സിലാക്കും ആധിപത്യത്തിലാണ് പറയുന്നത്. അത് നല്ലൊരു രീതിയല്ല. ചർച്ചയ്ക്ക് വരുന്ന ഒരാളുടെ പശ്ചാത്തലമോ ഒന്നും ഒരു ഘടകമല്ല ആ രൂപത്തിൽ. നമുക്ക് ചർച്ചയിലേക്ക് തന്നെ വരാം. താങ്കൾ ചോദിച്ചത് ഇങ്ങനെയാണ്, എന്നാൽ ഇത് ഹിറ്റ്ലർ ചെയ്തു പോന്ന ജൂതമത ഉന്മൂലനം അതിൻ്റെ മറ്റൊരു പതിപ്പല്ലേ? ഇതാണ് ചോദ്യം. എന്നിട്ട് ഫാസിസ്റ്റ് ചേരിയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. അത് ഈ ഫാസിസം വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങ് പറയേണ്ടത്, ഇസ്ലാമിൽ ഫാസിസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ വക്താക്കൾ? ഇന്നുള്ള ഇസ്ലാമിക സംഘടനകളിൽ ഫാസിസം എന്ന രൂപേണ അല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടോ? ലീഗ് ഫാസിസ്റ്റ് സംഘടനയാണോ? സി പി എമ്മിൻ്റെ കൂടെയുള്ള ഐ എൻ എൽ, അതായത് ലീഗിന് വർഗീയത പോരാ, തീവ്രവാദം പോരാ എന്ന് പറഞ്ഞുണ്ടാക്കിയ സുലൈമാൻ സീറ്റിൻ്റെ പാർട്ടി എവിടെയാണ്? അത് വർഗീയതയാണോ? അല്ലെങ്കിൽ തക്ബീർ വിളികളും അള്ളാഹു അക്ബറും മുഴക്കിക്കൊണ്ട് യോഗം പിരിയുന്ന ഒരു കക്ഷി ഏതാണ്? ഏതെങ്കിലും ഒരു അന്യമതസ്ഥൻ പേരിനെങ്കിലും അതിൻ്റെ ഒരു എം എൽ എയോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുണ്ടോ? അതിലെന്താണ് മതേതരത്വം? ആ മതേതരത്വം അത്തരത്തിലുള്ളൊരു പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കണം. ഇനി അടുത്തത്, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ? അല്ലെന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. മുസ്ലിങ്ങളെല്ലാം എന്നല്ല, മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം പേരും ഇതിന് ഈ തീവ്രവാദികളല്ല. അവർക്കറിയില്ല ഇത്, കാരണം അവർ മതം പഠിച്ചവരല്ല. ഞാൻ അതിനെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്, മതം പഠിച്ചവരെയാണ് നമുക്ക് ഭയം. ഞാൻ അതിന് തെളിവ് തന്നു, അബ്ദുൽ നാസർ മദനി മതം പഠിച്ച മനുഷ്യനാണ്. ആ മദനിയെ ഇ എം എസ് ഒരിക്കൽ വിശേഷിപ്പിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയും മഹാത്മാ മദനിയും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയമാണ്. അപ്പോ മദനി എങ്ങനെയാണ് ഈ കടുവ സസ്യബുക്കായത് എന്നാണെന്നാണ് നിങ്ങളെപ്പോലുള്ള സഹോദരങ്ങൾ പറയേണ്ട കാര്യം. വെറുപ്പോടെ പറയാല്ലത്, നമുക്ക് ഈ നല്ല ചർച്ചയാണ്. താങ്കൾ മുമ്പോട്ട് വച്ചത് നല്ല ഐഡിയോളജിക്കൽ ടോക്കാണ്. അതിൽ ഒരു കാര്യമേ ഉള്ളൂ അനാവശ്യമായി പോയത്, എൻ്റെ ലോഹയും എൻ്റെ വിശ്വാസവും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്ന വേണ്ടായിരുന്നു, ബാക്കി മതിയായിരുന്നു. താങ്കൾ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് താങ്കളുടെ പൊളിറ്റിക്സിലേക്ക് ഞാൻ വന്നത്. താങ്കൾ എന്ന വ്യക്തിയിലേക്ക് ഇനിയും വരാൻ എനിക്ക് ആഗ്രഹമില്ല, ഒരിക്കലും അത് നമ്മുടെ വിഷയമല്ല. പക്ഷെങ്കിൽ ഞാൻ താങ്കൾ ചോദിച്ചൊരു കൃത്യ മറുപടി, ഇസ്ലാമിക ഫാസിസവും ഹിറ്റ്ലറുടെ ഫാസിസവും ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇസ്ലാം ഉള്ള രാഷ്ട്രങ്ങളെ താങ്കൾ പഠിക്കുക, അവിടെ എവിടെയാണ് ജനാധിപത്യം ഉള്ളത്, സോഷ്യലിസം ഉള്ളത്, മതേതരത്വം ഉള്ളത്, മാനവിക മൂല്യങ്ങളുള്ളത്, സ്ത്രീ സ്വാതന്ത്ര്യമുള്ളത്, ന്യായമായി ഇലക്ഷൻ നടക്കുന്ന ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് പറ, ഇസ്ലാമിക രാജ്യം പറ, ന്യായമായ ഇലക്ഷൻ, വെറുതെ റെഫറൻഡം നടത്തിയിട്ട് ഒരാൾ സ്ഥിരവിരിക്കുകയോ അല്ലെങ്കിൽ അട്ടിമറി വഴി വീണ്ടും വീണ്ടും ഭരണാധികാരികളാവുകയോ ആ ഭരണാധികാരികളെ കൊന്നിട്ട് പട്ടാളം ഭരണം പിടിച്ചെടുക്കുകയോ ഈ അല്ലെങ്കിൽ തടവിലാക്കിയിട്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട് പല ആൾക്കാർ തമ്മിൽ. പക്ഷെ നമുക്ക് അത്ര എത്ര മുൻ പ്രധാനമന്ത്രിമാരുണ്ട്? ആരെങ്കിലും വീട്ടു തടങ്കലിലാണോ? ആരെങ്കിലും ഇങ്ങനെ തൂക്കിക്കൊന്നിട്ടുണ്ടോ? ആരെങ്കിലും വിളക്കുകാലി കെട്ടി തലകീഴായിട്ട് കെട്ടി തൂക്കിക്കൊന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ മതേതര ബോധവും മാനവിക മൂല്യങ്ങളും കൊണ്ടുണ്ടായതാണ്.
ഇങ്ങനെ നടക്കുന്ന രാജ്യം വേറെ ഏതുണ്ടെന്ന് നിങ്ങൾ പറ. നമ്മൾക്ക് അതിനൊരു അപവാദമായി കേൾക്കുന്ന നേപ്പാളിൽ ഒരിക്കൽ രാജകുടുംബത്തിൽ പെട്ട ഒരുത്തൻ വെടിവെച്ചു വന്നു രാജാവിനെ ഒക്കെ. അതൊരു ഒരു എന്തോ തലയ്ക്ക് ശരിയില്ലാത്ത ഒരുത്തം ചെയ്തതാണ്. മതമൊന്നും അതിന്റെ പിന്നിലില്ല. അങ്ങനെ ലോകരാഷ്ട്രങ്ങളെ മൊത്തം എടുത്താൽ ഇത്തരത്തിൽ നടക്കുന്ന എല്ലാത്തരം വിധ്വംസക പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ കെയറോഫിലാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഒരു വികാരത്തിന്റെ പുറത്ത് ചെയ്യല്ല, മറിച്ച് അവൻ നബി വചനങ്ങളെയോ ഖുറാനെയോ ഉദ്ധരിച്ച് തന്നെ ചെയ്യുകയാണ്. മുആവിയയും ഉസ്മാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ കൊണ്ടുവന്നത് ലാസ്റ്റ് മുആവിയ പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ കുന്തത്തിന്റെ അഗ്രത്തിൽ ഖുറാൻ കെട്ടിവെച്ചിട്ട് നേരെ ഉസ്മാന് നേരെ നീട്ട്, അലിക്ക് നേരെ നീട്ട്, അലിയാണ് ഉസ്മാനല്ല, നേരെ നീട്ടിയിട്ട് ഇത് നമുക്കിടയിൽ വിധി പറയട്ടെ എന്ന് പറയായിരുന്നു. ഇത് നമുക്കിടയിൽ വിധി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം അലി കീഴടങ്ങായിരുന്നു ചെയ്തത്. ഞാൻ എന്തിനാ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം കൈക്കൊണ്ട് ഇതേ രൂപത്തിൽ പ്രതികരിക്കുകയാണ് ഇസ്ലാം ലോകവ്യാപകമായി ചെയ്യുന്നത്. അത് ചരിത്രം പഠിച്ച് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒന്നുകൂടെ എന്നെ പോലുള്ള ആളുകളെ വന്നിട്ട് നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എവിടെങ്കിലും പറ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാളിനെ അപഹസിക്കുന്ന ഒരു കമന്റോ ശൈലിയോ മുസ്ലിങ്ങളിൽ ആരെങ്കിലും എടുത്തല്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ ഖുറാനെതിരെയാണ് മാഷെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ മുഹമ്മദ് നബിക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത് മാഷെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹദീസുകൾക്കെതിരെയാണ്. അത് പറയാൻ കാരണം മതഗ്രന്ഥത്തിൽ പണ്ടെന്തോ എഴുതി വെച്ചു എന്നത് കൊണ്ടല്ല, മറിച്ച് അത് അപ്ലൈ ചെയ്യാൻ ഇന്നത്തെ തലമുറ തയ്യാറായി വന്ന് എന്റെയും നിങ്ങളുടെയും പ്രാണന വിഷയം ഉണ്ടാക്കുന്നു, അതിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു, ഇതാണ് വിമർശിക്കുന്നത്. ആ സാഹിത്യം അന്ന് എഴുതിയ കാര്യം അത് എന്തുമാകട്ടെ, ആ കാര്യം അതിന്റെ രൂപത്തിൽ ഫ്രീസ് ചെയ്യപ്പെടേണ്ടതാണ്. ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി, അതിന് പകരം അത് പ്രായോഗികമാക്കാൻ ഇന്ന് വന്നാൽ നിങ്ങൾക്ക് നാളെ ഇത് പറയാൻ തല കാണൂല. കാരണം ഈ പറയപ്പെട്ട മാർസിസ്റ്റ് സൈദ്ധാന്തികരും ഇപ്പോഴത്തെ സുലാപ്പികളും ഒക്കെ തമ്മിലുള്ള ചെങ്ങാത്തം അവസാനിക്കുന്ന ഒരു ഘട്ടം വരും. കാരണം പരസ്പരം ഉൾക്കൊണ്ടുള്ള ഒരു വിവാഹമല്ല ഇത്, ഉള്ളിന്റെ ഉള്ളിൽ പുകഞ്ഞു നീറുന്ന പല ഘടകങ്ങളുണ്ട് പരസ്പരം യൂസ് ചെയ്യാൻ. ഇവിടെ അത് ഏത് രാഷ്ട്രീയത്തോട് യോജിച്ചാലും ഇത്തരം കക്ഷികൾക്ക് ആ ഫാസിസ്റ്റ് മുഖം കാണിക്കേണ്ടി വരും. ഇസ്ലാം ഒരു ഫാസിസ്റ്റ് മൂവ്മെന്റ് തന്നെയാണ്, മതപരമായിട്ട് അതൊരു ഫാസിസമാണ് ലോകത്ത് എവിടെയും ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കൃഷിയിടങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങളെ പണിക്കാരനാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് നിങ്ങളെ അവിടെ ദിമ്മിയാക്കുന്ന ഒരു സംസ്കാരമാണ്. അത് രേഖാമൂലം അങ്ങനെയാണ്. അടിമത്ത വ്യവസ്ഥിതിയെ, സ്ത്രീ വിരുദ്ധതയെ, അത് ശിശുക്കളെ പോലും തെറ്റായ വിധത്തിൽ ആ മതം ഉപയോഗിക്കുന്നു, പ്രയോഗിക്കുന്നു എന്നുള്ളൊരു ശൈലി നമ്മുടെ മുമ്പിൽ കിടക്കുന്നതിനോടുള്ള വേദന. പിന്നെ ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഇത് പറയേണ്ടി വരും, ഞങ്ങളുടെ വിഷമത്തിന്റെ ആഴം താങ്കൾക്ക് മനസ്സിലാവില്ല. താങ്കൾ ചോദിക്കുന്നു ഞാൻ ഏത് സഭയിൽ പെട്ട ആളാണ്, ഞങ്ങളിടയിൽ ഇന്ന് അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നില്ല. ക്രൈസ്തവ സഭയ്ക്കകത്തെ തർക്കം തിയോളജിക്കലാണ്, തിയോളജിക്കൽ കോൺട്രഡിക്ഷൻ, അത് അനേക വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സാമൂഹ്യ പ്രശ്നം സഭ നേരിടുന്നു. അങ്ങനെയാണ് എന്റെ വീടിന്റെ അവിടെ നിന്ന് നടന്നു പോകാവുന്ന അകലത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ജസ്ന, നടന്നു പോകാവുന്ന അകലം. ജസ്നയുടെ പിതാവിനെ പേഴ്സണലി അറിയാം. ആ വീടിന്റെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവിടെ ആ മനുഷ്യൻ വളരെ സഹായിയായ ഒരു മനുഷ്യനാണ്, നാട്ടിലെല്ലാം വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മകളെയാണ് കാണാതാവുന്നത്. ആ കാണാതായ കുട്ടിയെ കുറിച്ചുള്ള ഊഹങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ പരക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്ക ചെയ്ത് ഇവയെ കണ്ടില്ലെന്നടിക്കണം. അവയോടെ കുറിച്ച് നമ്മൾ അഭിസംബോധന ചെയ്താൽ എന്നെപ്പോലുള്ളവൻ മതതീവ്രവാദി, ഹിറ്റ്ലർ ഞാനാണ് എന്ന രൂപത്തിൽ താങ്കൾക്കും അതുപോലെ ഫസൽ ഗഫൂറിനും ഒക്കെ ഒരുപോലെ പറയേണ്ടി വരിക. അതായത് ഇസ്ലാമിനെ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ നയിക്കാൻ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് നേതാക്കൾ എഴുന്നേറ്റ് വരണം എന്ന് പറയുന്ന ഫസൽ ഗഫൂറും മതേതരവാദിയും അനിൽ കൊടുത്തോട്ടം മതതീവ്രവാദിയും ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രശ്നമില്ല, കാലം തെളിയിക്കട്ടെ. സുഹൃത്തെ, എനിക്ക് അഡ്വക്കേറ്റ് സാറിനോട് അത്രേ പറയാനുള്ളൂ, കാലം തെളിയിക്കും, അതിനധിക നാളുകൾ മുമ്പോട്ട് പോകേണ്ടി വരികയില്ല. കാരണം എൻ്റെ നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ തലയുണ്ടെങ്കിൽ നമുക്കൊക്കെ അന്ന് കാണാൻ പറ്റുമെങ്കിൽ അന്ന് തിരിച്ചറിയുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം വരും. അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ അധികം വൈകാതെ ഇത്തരം മതചിന്തകന്മാരുള്ളിൽ കൊണ്ടുനടക്കുന്ന ആ ബീവത്സമായ സംസ്കാരത്തെ പ്രദർശിപ്പിക്കപ്പെടും എന്ന് മാത്രമേ എനിക്ക് അങ്ങയോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളൂ. ഈ ചോദ്യം ചോദിക്കാൻ അങ്ങ് ഇവിടെ കയറി വരേണ്ടതായിരുന്നു. കാരണം പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് താങ്കൾ തുടക്കം കുറിച്ചത്. നന്ദി.